കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലയും സംസ്കാരവും ഒരു നാടിൻ്റെ പൈതൃകത്തിൻ്റെ ശേഷിപ്പുകളാണ്. യുവതലമുറയ്ക്ക് അത് പകർന്നു നൽകുന്നതിനായി പടയണിയുടെ ഈറ്റില്ലമായ പ്രദേശങ്ങളിൽ പരിശീലന കളരികൾ ഇന്ന് സജീവമാവുകയാണ്. കോട്ടാങ്ങൽ പോലുള്ള ചില കരകളിൽ പടയണി പരിശീലനത്തോടൊപ്പം കുട്ടികൾ വേലകളിയിലും പരിശീലനം നേടുന്നു. പടയണി അനുഷ്ഠാനത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഓരോ കളരികളിലും സാധിപ്പ് അരങ്ങേറും. സാധിപ്പ് എന്നുദ്ദേശിക്കുന്നത് തീവ്രമായ പരിശീലനം തന്നെയാണ്. ഓരോ കലാകാരന്മാർക്കും നിശ്ചയിച്ചിട്ടുള്ള കോലങ്ങൾ മാത്രമാണ് ആ സമയം അവർ തുള്ളി പരിശീലിക്കുന്നത്. മുപ്പതോളം പടയണി പരിശീലന കളരികളിലൂടെയാണ് ഈ കരകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത്. ജാതിമത ഭേദമന്യേ ധാരാളം കുട്ടികൾ ഇവിടെ പരിശീലനം നേടുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ പോലും ഈ പടയണി പരിശീലനത്തിനെത്തുന്നു എന്നത് ശുഭോദർക്കമാണ്. പരിശീലന പ്രക്രിയയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് കലകൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സ്വരൂപിക്കുക എന്നതും. പടയണിയുടെ പ്രധാന അസംസ്കൃത വസ്തുവാണ് കമുകിൻ പാള. എന്നാൽ ഇന്ന് പാളയുടെ ദൗർലഭ്യം പല കരകളിലും നേരിടുന്നുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള പല കമുകിനങ്ങളുടെയും പാളകൾ ഇതിന് യോജിച്ചതല്ല എന്ന കണ്ടെത്തലാണ് കാർഷിക സർവകലാശാലയെ ഈ കലകളെ സംരക്ഷിച്ച് നിർത്തുവാനുള്ള ഉദ്യമത്തിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള മംഗള, മോഹിത് നഗർ പോലെയുള്ള കമുകിനങ്ങൾ പടയണിയുടെ കോലങ്ങൾ സൃഷ്ടിക്കുന്നതിന് യോജിച്ചതല്ല. അതിനാവശ്യമായത് നാടൻ ഇനങ്ങളാണ്. അത്തരം നാടൻ ഇനങ്ങളുടെ അഭാവമാണ് ഇന്ന് പടയണിക്കരകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ പാളയുടെ വലിപ്പം കൊണ്ട് മികച്ച കമുകിനമായ കാസർഗോഡ് ലോക്കലിൻ്റെ തൈകൾ പടയണിയുടെ ആവശ്യത്തിലേക്ക് അനുയോജ്യമാകയാൽ അവ വ്യാപിപ്പിക്കുന്നതിനായി പടയണിക്കരകളായ മല്ലപ്പള്ളിക്കടുത്തുള്ള കോട്ടാങ്ങലിലും കായംകുളത്തിനടുത്തുള്ള പുളിക്കണക്കിലും 250 വീതം കാസർഗോഡ് ലോക്കൽ കമുകിനത്തിൻ്റെ തൈകൾ വിതരണം ചെയ്യുവാൻ കാർഷിക സർവകലാശാല തീരുമാനിച്ചത്. സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളായ മണ്ണുത്തി കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രം,
കമ്മ്യൂണിക്കേഷൻ സെൻ്റർ, ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം, കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം, CPCRI കായംകുളം എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് കമുകിൻ തൈകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിതരണം ചെയ്തത്. കാർഷിക സംസ്കാരത്തെ തിരികെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഒരു ജനതയുടെ സാംസ്കാരികപരമായ പൈതൃകത്തിൻ്റെ പെരുമയെ കൂടി അതിൻ്റെ വലിയ ഉൾക്കാഴ്ചയോടുകൂടി അത് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം. ഒരുപക്ഷെ കേരളത്തിലെ സർവകലാശാലയുടെ കാർഷിക സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധാർഹമായ പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായുള്ള വേണ്ടിവരുന്ന നമ്മുടെ പാള അത് മുഴുവൻ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മണ്ണിൽ നിന്ന്, ഈ മണ്ണിൽ വീണിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ പടയണി പാരമ്പര്യത്തിൻ്റെ തുള്ളികൾ മുഴുവൻ വലിച്ചെടുത്ത് അവിടെ നിന്ന് തന്നെ ആ പാളയുണ്ടാക്കുമ്പോൾ അതും ഒരു മാതൃകയായി മാറുകയാണ്. അതിന് മുൻകൈയെടുത്ത നമ്മുടെ കാർഷിക സർവകലാശാലയെയും പ്രത്യേകിച്ചും KVK അതുപോലെ തന്നെ നമ്മുടെ ശ്രീദേവി പടയണി സംഘത്തെയും സ്നേഹത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കമുക് ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്ന് ഇവിടെ ഇന്ത്യയിലൊട്ടാകെ പ്രത്യേകിച്ച് ദക്ഷിണ ഇന്ത്യയിൽ തന്നെ പ്രചരിച്ചു. അപ്പോൾ അതിൻ്റെ തനതായ ഇനങ്ങൾ ഈ കാസർഗോഡൻ സൗത്ത് കാനറ ഇനങ്ങൾ വ്യാപിപ്പിക്കുക, അതിൻ്റെ കൃഷി വ്യാപിപ്പിക്കുന്ന ഈ ഒരു സംരംഭത്തിന് പങ്കാളിയാകാൻ സാധിച്ചു. കാരണം പുതിയ ഇനങ്ങളൊക്കെ തന്നെ CPCRI വികസിപ്പിച്ചിട്ടുണ്ട്, മംഗള, ശ്രീമംഗള, സുമംഗള. പക്ഷെ അതിൻ്റെ പാളയൊന്നും ഇതിന് അനുയോജ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇന്ത്യയിലുള്ള തനതായ ഇനങ്ങൾ, പ്രത്യേകിച്ച് ഈ കാസർഗോഡൻ സൗത്ത് കാനറ ഇനങ്ങളുടെ തനതായ ഇനങ്ങളുടെ വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു പരിപാടി, ഈ ആചാരം മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. കാർഷിക സർവകലാശാല ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിലേറ്റവും ഒടുവിൽ എനിക്ക് കാണുവാൻ അനുഭവിക്കുവാനൊക്കെയായ ഒരു പ്രവർത്തനമാണ് കമുങ്ങിലൂടെ, കമുകിൻ്റെ കൃഷിയിലൂടെ കമുക് നട്ടുകൊണ്ട് കേരളത്തിൻ്റെ പ്രാക്തനമായ ഒരു കലാരൂപത്തിന് വേണ്ട പിന്തുണ ഏകുവാനായി കാർഷിക സർവകലാശാല കടന്നു വരുന്ന കാഴ്ച, പുരോഗമനമെന്ന ആശയത്തെ, പുരോഗമനമെന്നാൽ മണ്ണിൽ ചവിട്ടിയുള്ള വളർച്ചയാണ്, മണ്ണിൽ ചവിട്ടി നിന്ന് വളരുവാനൊരു സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ കാർഷിക സർവകലാശാലയ്ക്ക് കടന്നു വരുവാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഫോക്ലോർ എന്നത് അത് നാടോടി വിജ്ഞാനീയമാണ്. നാടോടി വിജ്ഞാനീയത്തിൽ സ്വാഭാവികമായും പരമ്പരാഗത കൃഷിയും ഉൾപ്പെടുന്നുണ്ട്. പരമ്പരാഗത കൃഷിയെ പുൽകിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തിനും തനിമയ്ക്കുമൊക്കെ ഉതകുന്ന രീതിയിലേക്ക് ഭൂമിയെ ഉർവരമാക്കി തീർക്കുവാനുള്ള കാർഷിക സർവകലാശാലയുടെ എല്ലാ പ്രയത്നങ്ങൾക്കും സർവ പിന്തുണയും ഫോക്ലോർ അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. മഹനീയമായ പാരമ്പര്യമുള്ള കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ ആസ്ഥാനമാക്കിയിട്ടുള്ള സാംസ്കാരിക പഠനം കാർഷിക സർവകലാശാലയുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ കാൽവെപ്പാണ്. കാർഷിക സർവകലാശാലയുടെ ശ്രദ്ധേയമായ ഈ മുന്നേറ്റത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും സന്തോഷപൂർവ്വം നേരും. കലയും സംസ്കാരവും കാർഷിക വൃത്തിയും ശാസ്ത്രബോധവും ഒന്നാകുന്ന വർണ്ണാഭമായ നാളുകൾക്കായി നമുക്ക് ചുവടുവയ്ക്കാം.